ഹലോ ആൻഡ് വെൽക്കം ബാക്ക് ഡോക്ടേഴ്സ് വൈബ്സിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പൊ തമ്പിയിൽ കണ്ടപ്പം നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും, ഇന്നത്തെ വീഡിയോ ഇസ് ഓൾ അബൌട്ട് COVID-19 ആൻഡ് പ്രഗ്നൻസി, ഗർഭിണികളും COVID-19. നിങ്ങളൊരു ഗർഭിണിയാണോ? അപ്പോൾ നിങ്ങൾ സത്യം പറയുകയാണെങ്കിൽ ഇപ്പോൾ ഭയങ്കര സ്ട്രെസ്ഫുൾ ആയിട്ടുള്ള ഒരു സിറ്റുവേഷനിലൂടെ ആയിരിക്കും കടന്നു പോകുന്നത്. ഗർഭത്തിന്റെ പ്രശ്നങ്ങളും എല്ലാം ഒരു വശത്ത്, COVID-19 എന്ന് പറയുന്ന ഒരു വൻ മതിൽ വേറൊരു വശത്ത്. സോ ഗർഭിണികൾ അവിടെ പോകരുത്, ഇവിടെ പോകരുത്, പുറത്തിറങ്ങരുത്, അത് ചെയ്തുകൂടാ, ഇത് ചെയ്തുകൂടാ, കോവിഡ് ഒക്കെ വന്നു കഴിഞ്ഞാൽ പിന്നെ തീർന്നു എന്നായിരിക്കും എല്ലാവരും പറഞ്ഞു കേൾക്കുന്നത്. അപ്പോൾ സത്യത്തിൽ ഈ ഗർഭിണികൾ ഹൈ റിസ്ക് ആയത് എന്തുകൊണ്ടാണ്? ഹൈ റിസ്ക് ആണോ? ഹൈ റിസ്ക് കാറ്റഗറിയിൽ നമ്മൾ പറയുന്നത് ആരൊക്കെയാണ്? കുഞ്ഞുങ്ങൾ, 10 വയസ്സ് താഴെയുള്ള കുഞ്ഞുങ്ങൾ, പ്രായം ചെന്നവര്, വേറെ അസുഖങ്ങളൊക്കെ ഉള്ളവര്, ഗർഭിണികൾ. അപ്പം ഗർഭിണികൾ എന്തുകൊണ്ടാണ് ഹൈ റിസ്ക് ആയത്? എല്ലാവരെയും പോലെ തന്നെ ഒരു ചാൻസ് ഓഫ് ഇൻഫെക്ഷൻ ഗർഭിണികൾക്കും സാധാരണക്കാരെ പോലെ സെയിം ആണ്. പക്ഷെ ഗർഭാവസ്ഥയിൽ ഒരു സ്ത്രീ ഗർഭിണിയാകുമ്പം അവരുടെ ഉദരത്തിൽ ഒരു കുഞ്ഞ് വളരുന്നുണ്ട്. ആ കുഞ്ഞ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവരതും അവരുടെ ഭർത്താവിൻ്റെതും ആയിട്ടുള്ള ആന്റിജൻസ് മിക്സ് ആയിട്ടുള്ള ഒരു പുതിയ ജന്മമാണ്, ഒരു പുതിയ ഒരു ഫോറിൻ ബോഡിയാണ് അവരുടെ ബോഡീനെ അനുസരിച്ച് നോക്കുമ്പോൾ. സോ ആ ബോഡീനെ നമ്മൾ ഈ ഗർഭിണി റിജക്ട് ചെയ്യാതിരിക്കാൻ അവരുടെ പ്രതിരോധ ശക്തി കുറയ്ക്കുകയാണ് പ്രഗ്നൻസിയിൽ സംഭവിക്കുന്നത്. ഒരു ഫിസിയോളജിക്കൽ പ്രോസസ്സാണ്. അപ്പം ഈ ഇമ്മ്യൂണിറ്റി കുറയുന്നത് കാരണം ഈ ഗർഭിണി സാധാരണഗതിയിൽ തന്നെ യൂറിനറി ഇൻഫെക്ഷൻ, ജലദോഷം, പനി അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ കൂടുതലും വരാനുള്ള സാധ്യത ഈ ഗർഭാവസ്ഥയിൽ ഉണ്ട്. അപ്പൊ ഈ സ്ത്രീ ഗർഭിണി ആയിരിക്കുമ്പോൾ ഇവർ ഗർഭിണി ആവുന്നതിന് മുന്നേ ഇവർക്ക് എത്തോരം ചാൻസ് ഉണ്ട് ഒരു ഇൻഫെക്ഷൻ വരാൻ, അതിനേക്കാളും കൂടുതലാണ് ഗർഭാവസ്ഥയിൽ അവർക്കൊരു ഇൻഫെക്ഷൻ വരാനുള്ള സാധ്യത. അതേപോലെ തന്നെയാണ് ഈ COVID-19 വരാനും. സോ അവർക്ക് COVID-19 വരികയാണെങ്കിൽ അവർ ഇമ്മ്യൂണിറ്റി പവർ കുറഞ്ഞിരിക്കുന്ന ഈ ഒരു സമയത്ത് കൂടുതൽ കോംപ്ലിക്കേഷൻസും ആ അസുഖത്തിന്റെ ഒരു ഗതി കുറച്ച് തിരിച്ചുവിടാനും ഉള്ള ഒരു ചാൻസ് ഉണ്ട്. അതുകൊണ്ടാണ് ഈ ഗർഭിണികൾ ശ്രദ്ധിക്കണം എന്ന് പറയുന്നത്. അപ്പോൾ ഗർഭിണിക്ക് കോവിഡ് വന്നിട്ടുണ്ടെങ്കിൽ ഈ ഗർഭസ്ഥ ശിശുവിന് കോവിഡ് വരുമോ, അങ്ങനെ ഒരു ടെൻഷൻ അതും വേണ്ട ആവശ്യമുണ്ടോ? അതിന് പറയുന്നതാണ് ഈ വെർട്ടിക്കൽ ട്രാൻസ്മിഷൻ എന്ന്. ഗർഭിണിക്ക് വരുന്ന ഒരു ഇൻഫെക്ഷൻ ആ കുഞ്ഞിന് ഗർഭാവസ്ഥയിൽ ട്രാൻസ്മിറ്റ് ചെയ്ത് കിട്ടുന്നതിനാണ് വെർട്ടിക്കൽ ട്രാൻസ്മിഷൻ എന്ന് പറയുന്നത്. എയ്ഡ്സ് പോലുള്ള അസുഖങ്ങൾ അങ്ങനെ വരുന്നുണ്ട് അതുപോലുള്ള. പക്ഷെ ഈ COVID-19 അങ്ങനെ ഒരു സാധ്യത ഇല്ല എന്നാണ് ഇതുവരെയുള്ള ട്രയൽസും സ്റ്റഡീസും ഒക്കെ പറയുന്നത്. COVID-19 പറ്റിയുള്ള എല്ലാ ഡേറ്റയും ഇന്ന് വരെയുള്ള അപ്ഡേറ്റഡ് ആയിട്ടുള്ള കാര്യമാണ് ഞാൻ പറയുന്നത്. കാരണം COVID-19 എന്ന് പറഞ്ഞൊരു നോവൽ വൈറസ് ആണ്, ഒരു പുതിയ വൈറസ് ആണ്, ഒരു വർഷം മാത്രം നമുക്ക് കണ്ടുപരിചയവും സ്റ്റഡീസ് ചെയ്തിട്ട് ഉള്ള ഒരു വൈറസ് ആണ്. അപ്പം ഇന്ന് പറയുന്ന കാര്യങ്ങൾ നാളെ പുതിയൊരു സ്റ്റഡി വന്നിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ മാറിയേക്കാം. അതുകൊണ്ട് തന്നെയാണ് നമ്മൾ കോവിഡിനെ പറ്റി നമുക്ക് ഭയങ്കര ലിമിറ്റഡ് നോളജ് ഉള്ളതും എല്ലാവർക്കും ഇത്രയും ടെൻഷൻ ഉള്ളതും ഇപ്പോൾ ഒരു പാൻഡമിക് ആയി ഇരിക്കുന്ന ഈ ഒരു അവസ്ഥയിൽ. സോ നമ്മൾ ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നത് ഒരു ഗർഭിണിക്ക് കോവിഡ് വന്നു കഴിഞ്ഞാൽ ഉള്ള സിറ്റുവേഷനും ഇപ്പോൾ കോവിഡ് പാൻഡമിക് നടന്നുകൊണ്ടിരിക്കുന്ന ഈ ഒരു സമയത്ത് ഗർഭിണിയാവുന്ന ഒരു സാധാരണ സ്ത്രീയെ പറ്റിയിട്ടും ആണ് നമ്മൾ സംസാരിക്കുക. ഗർഭിണിക്ക് കോവിഡ് വന്നു കഴിഞ്ഞാൽ എന്തൊക്കെ ശ്രദ്ധിക്കണം? അവർക്കിപ്പം സാധാരണ എല്ലാവർക്കും വരുന്നത് പോലെ തന്നെ ഒരു കോവിഡ് വരുന്നു. ഗർഭാവസ്ഥയിൽ വരുമ്പം ഈ വെർട്ടിക്കൽ ട്രാൻസ്മിഷന് ചാൻസ് ഇല്ല. അപ്പൊ ഡെലിവറി ആവുന്ന സമയത്തോ എന്താ ചാൻസ് ഉണ്ടോ? അങ്ങനെ വരികയാണെങ്കിൽ ഡെലിവറിയുടെ സമയത്ത് കോവിഡ് വരാനുള്ള ചാൻസ് ഉണ്ടെങ്കിൽ എന്തുകൊണ്ട് സിസേറിയൻ ചെയ്തുകൂടാ? സിസേറിയൻ ഒരു കോവിഡ് ഒരു ഇൻഡിക്കേഷൻ ആണോ സിസേറിയൻ ചെയ്യാൻ? ഇങ്ങനെയുള്ള ഒരുപാട് ഡൗട്ട്സ് ആയിട്ട് പേഷ്യൻസിനെ കണ്ടിട്ടുണ്ട്. നിങ്ങളൊരു കാര്യം മനസ്സിലാക്കണം, ഈ COVID-19 ഇൻഫെക്ഷൻ വരുന്നത് സിസേറിയൻ ചെയ്യാൻ ഒരിക്കലും ഒരു ഇൻഡിക്കേഷൻ അല്ല, അല്ലെങ്കിൽ മരുന്ന് വെച്ച് പ്രസവിപ്പിക്കാനും ഒരു ഇൻഡിക്കേഷൻ അല്ല. എന്നിരുന്നാലും ആ സ്ത്രീ ഒരു ഡെലിവറിയോട് അടുത്തിരിക്കുന്ന ഒരു സ്ത്രീക്ക് കോവിഡ് വരികയാണെങ്കിൽ ആ സ്ത്രീക്ക് അവരുടെ കണ്ടീഷൻ അനുസരിച്ച്, ഒരു ക്രിട്ടിക്കലി ഇല്ലായിട്ടുള്ള ഒരു പേഷ്യന്റ് ആണെങ്കിൽ ചിലപ്പോൾ നമുക്ക് അവരുടെ ഹെൽത്ത് സ്റ്റാറ്റസ് അനുസരിച്ച് ചിലപ്പോൾ മരുന്ന് വെച്ച് പ്രസവിപ്പിക്കേണ്ടി ഒക്കെ വന്നേക്കാം. എന്നിരുന്നാലും COVID-19 ഉള്ളത് കൊണ്ട് മാത്രം അവരെ പ്രസവിപ്പിക്കണം, അവരെ സിസേറിയൻ ചെയ്യണം എന്ന് ഇല്ല. നേരെ മറിച്ച് ഇപ്പൊ റീസെന്റ് ട്രയൽസ്, ക്ലിനിക്കൽ ട്രയൽസ് ഒക്കെ കണ്ടുവരുന്നത് ഈ നോർമൽ ഡെലിവറിയും സിസേറിയൻ ഡെലിവറിയും കഴിഞ്ഞിട്ടുള്ള COVID-19 പേഷ്യൻസിൽ CS കഴിഞ്ഞ പേഷ്യൻസാണ് കൂടുതലും ക്ലിനിക്കൽ ഡിറ്റീരിയറേഷൻ, മോശമായി വരുന്ന അവസ്ഥ മോശമായി വന്നതായിട്ട് കണ്ടിട്ടുള്ളത്. അപ്പം അത് സിസേറിയൻ ചെയ്യാൻ അനുകൂലിക്കുന്നതാണോ? എന്നിരുന്നാലും നോർമൽ ഡെലിവറി കേസാണെങ്കിൽ, നോർമൽ ഡെലിവറി ഒരു ഒരു കുഞ്ഞിന് ജന്മം നൽകുന്ന ഒരു സിറ്റുവേഷനിൽ അവസാനം ആകുമ്പോഴത്തേക്കും പ്രസവിച്ച ആൾക്കാർക്ക് അറിയാം മുക്ക് മുക്ക് എന്നാണ് ഡോക്ടർമാർ പറഞ്ഞുകൊണ്ടിരിക്കുക. അപ്പം പുഷ് ചെയ്യാണ് ഈ സ്ത്രീ ചെയ്യണം. ഈ പുഷ് ചെയ്യുന്ന സമയത്ത് നമ്മൾ ഈ മലവിസർജനം കൂടി ഇതിൻ്റെ കൂടെ സംഭവിക്കാം. കാരണം അതേപോലെയാണ് ഒരു സ്ത്രീ പ്രസവിക്കുന്നത്. അപ്പൊ ഈ മലവിസർജനം സംഭവിക്കുമ്പോൾ നമ്മുടെ ഫീസസിലൂടെ ഈ വൈറസ് എക്സ്ക്രീറ്റ് ചെയ്ത് വരുന്നുണ്ട്. അപ്പം അത് കുട്ടിക്ക് കോണ്ടാക്ട് വരുമ്പം അതൊരു കുട്ടി ഒരു ക്ലോസ് കോണ്ടാക്റ്റ് ആയി.
മാറി. അപ്പം നോർമൽ ഡെലിവറിക്കും സിസേറിയൻ ഡെലിവറിക്കും അതിൻ്റെതായിട്ടുള്ള ദൂഷ്യങ്ങളുണ്ട്. ഒന്നിനെയും നമ്മൾ അതുകൊണ്ട് അനുകൂലിക്കുന്നുമില്ല, പ്രതികൂലിക്കുന്നുമില്ല, COVID-19 ഉള്ളത് കൊണ്ട് മാത്രം. അപ്പൊ ഡെലിവറി കഴിഞ്ഞു, ഇനി കുഞ്ഞിന്റെ കാര്യം. അപ്പം കുഞ്ഞിന് COVID-19 വരാനുള്ള ചാൻസ് ഇനിയാണ് തുടങ്ങുന്നത്. വെർട്ടിക്കൽ ട്രാൻസ്മിഷൻ ഇല്ലെങ്കിലും കുഞ്ഞ് ജനിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആ കുഞ്ഞിന് ഏതൊരാളെ പോലെയും COVID-19 വരാനുള്ള ചാൻസ് ഉണ്ട്. എസ്പെഷ്യലി അവരുടെ അമ്മ കോവിഡ് പോസിറ്റീവ് ആയതുകൊണ്ട്. അപ്പം നമ്മൾ എന്താ ചെയ്യേണ്ടത്? ബ്രസ്റ്റ് ഫീഡ് ചെയ്യാൻ പറ്റുമോ? കുഞ്ഞിനെ അമ്മിനെ സെപ്പറേറ്റ് ചെയ്യണോ? അങ്ങനെ ഒരുപാട് കാര്യങ്ങളും ഒരുപാട് ആദ്യമാണ് അമ്മമാർക്ക്. ഈ COVID-19 ഉള്ളത് കൊണ്ട് ഒരിക്കലും ഒരു കുഞ്ഞിനും മുലപ്പാൽ നിഷേധിക്കാനുള്ള അവകാശം ആർക്കുമില്ല. അതാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത്. എന്തായാലും ഈ അമ്മ കുഞ്ഞിന് ഫീഡ് ചെയ്യണം, ഒരിക്കലും ഇവരെ സെപ്പറേറ്റ് ചെയ്യരുത്. പക്ഷേ എല്ലാത്തിനും ഒരു ക്ലോസ് ഉണ്ട് കേട്ടോ. നമ്മൾ സെപ്പറേറ്റ് ചെയ്യേണ്ട സിറ്റുവേഷൻസും ഉണ്ട്. അമ്മ ക്രിട്ടിക്കലി ഇല്ലാണ്, അമ്മ ICUയിലാണ്, അമ്മയ്ക്ക് റെസ്പിറേറ്ററി ഡിസ്ട്രസ്സും കാര്യങ്ങളും ഡിപ്രഷനും ഒക്കെ വന്നിരിക്കുകയാണ്. ഈ കോവിഡ് കൂടുതൽ എഫക്ട് ചെയ്യുന്ന ലങ്സിനെയാണ് എല്ലാവർക്കും അറിയാം. അപ്പം അങ്ങനെയുള്ള സിറ്റുവേഷനിൽ അമ്മ ഭയങ്കര ഇല്ലാണെന്നുണ്ടെന്നുണ്ടെങ്കിൽ ചിലപ്പം അമ്മേനെയും കുഞ്ഞിനെയും സെപ്പറേറ്റ് ചെയ്യേണ്ടി വരാം. അതേപോലെ കുഞ്ഞിൻ്റെ സിറ്റുവേഷനും, കുഞ്ഞൊരു പ്രീ ടേം കുട്ടിയാണ്, അങ്ങനെ ഒരുപാട് കോംപ്ലിക്കേഷൻസ് ഉള്ള ഒരു കുഞ്ഞാണെന്നുണ്ടെങ്കിൽ ആ കുട്ടി ചിലപ്പം സെപ്പറേറ്റ് ചെയ്യേണ്ടി വന്നേക്കാം, എക്സ്പ്രസ് മിൽക്കൊക്കെ കൊടുക്കേണ്ടി വരാം. അല്ലാതെ COVID-19 ഉണ്ട്, അമ്മയും കുഞ്ഞും സേഫ് ആണ് എന്നുള്ള സിറ്റുവേഷനിൽ ഒരിക്കലും COVID-19 ഉള്ളത് കൊണ്ട് ആ കുട്ടിക്ക് നമ്മൾ ബ്രസ്റ്റ് മിൽക്ക് ഡിനൈ ചെയ്യാൻ പറ്റില്ല. അപ്പം അമ്മ എന്തായാലും കുട്ടീനെ ബ്രസ്റ്റ് ഫീഡ് ചെയ്യണം. അപ്പൊ അമ്മ എന്തൊക്കെ ശ്രദ്ധിക്കണം? ബാക്കി എല്ലാവരെയും പോലെ തന്നെ ഈ ഒരു സിറ്റുവേഷനിൽ കുട്ടിക്ക് വരാതിരിക്കാനായിട്ട് അമ്മ പ്രോപ്പർ ഹാൻഡ് ഹൈജീൻ നോക്കണം. ഹാൻഡ് വാഷ് ചെയ്യുക, പ്രോപ്പറായിട്ട് സോപ്പ് ഉപയോഗിച്ച് ഹാൻഡ് വാഷ് ചെയ്തതിന് ശേഷം മാത്രം കുട്ടീനെ തൊടാൻ പാടുള്ളൂ, കുട്ടീനെ ചേർത്ത് പിടിക്കാൻ പാടുള്ളൂ. ഫീഡ് ചെയ്യുമ്പോൾ പ്രോപ്പറായിട്ട് മാസ്ക് വെക്കുക, ഒരു ഡിസ്റ്റൻസ് വെക്കുക. ചുമ തുമ്മലൊക്കെ വരുമ്പോൾ കുട്ടിയിൽ നിന്നും ഡിസ്റ്റൻസ് കീപ്പ് ചെയ്യുക. ഇതൊക്കെയാണ് അമ്മമാർ ചെയ്യേണ്ടത്. ഓക്കെ, അപ്പം ഇനി നമ്മൾ നെക്സ്റ്റ് സിനേറിയോ പറയുന്നത്, അതായത് ഈ കോവിഡ് പാൻഡമിക് നടന്നുകൊണ്ടിരിക്കുന്ന സിറ്റുവേഷനിൽ ഗർഭിണിയാവുന്ന ഒരു സാധാരണ സ്ത്രീനെ പറ്റിയിട്ട്. അവർക്ക് ഒരുപാട് കാര്യങ്ങളാണ്, അവർക്ക് വരുവോ 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 എന്നുള്ള ആദ്യമാണ്. അപ്പം എന്താ നമ്മൾ ശ്രദ്ധിക്കേണ്ടത്? എല്ലാവരെയും പോലെ തന്നെ നമ്മൾ ഹാൻഡ് ഹൈജീൻ ആൻഡ് സോഷ്യൽ ഡിസ്റ്റൻസിങ്, ഇതാണ് ഏറ്റവും ഇമ്പോർട്ടൻറ്റ്. സോഷ്യൽ ഡിസ്റ്റൻസിങ്, അടുത്ത് ആരുടെയും അടുത്ത് പോവാതിരിക്കുക, ഒരു ഡിസ്റ്റൻസ് കീപ്പ് ചെയ്യുക, പുറത്തിറങ്ങാതിരിക്കുക. ഫങ്ഷൻസ്, വയറ് കാണൽ, കൂട്ടിക്കൊണ്ടോ, ഈ സംഭവങ്ങളെല്ലാം ഒഴിവാക്കുക. ഫങ്ഷൻസ് ഒന്നും വേണ്ട തൽക്കാലത്തിന്, നമ്മൾ അടുത്ത പ്രഗ്നൻസിക്ക് നമുക്ക് ഫങ്ഷൻസ് ഒക്കെ ആവാം അല്ലേ. പിന്നെ പ്രോപ്പറായിട്ട് കൈ കഴുകുക, ഗ്ലൗസ് യൂസ് ചെയ്യുക, സാനിറ്റൈസർ യൂസ് ചെയ്യുക, മാസ്ക് യൂസ് ചെയ്യുക. ഇതൊക്കെയാണ് ചെയ്യാൻ പറ്റുന്നത് എല്ലാവരെയും പോലെ തന്നെ. പ്രത്യേകിച്ചും ഒരു കാര്യം ശ്രദ്ധിക്കേണ്ട, 3 C's, അവോയ്ഡ് 3 C's. ഏതൊക്കെയാണ് ഈ 3 C's? ഒന്ന്, ക്ലോസ്ഡ് സ്പേസസ്. ക്ലോസ്ഡ് സ്പേസസിൽ പോവാതിരിക്കുക. ഈ ക്ലോസ് ചെയ്തിട്ടിരിക്കുന്ന കടകൾ, AC ഒക്കെ ഇട്ട് ക്ലോസ് ചെയ്തിരിക്കും, അവിടെ വെന്റിലേഷൻ പ്രോപ്പറായിട്ടില്ല. ഒരാൾക്ക് വൈറസ് ബാധയുള്ള ഒരാൾ വന്നു കഴിഞ്ഞാൽ ആ വൈറസ് അവിടെ ആ ഒരു അറ്റ്മോസ്ഫിയറിൽ തങ്ങി നിൽക്കാനുള്ള ചാൻസ് ഉണ്ട്. അപ്പം ആ ക്ലോസ്ഡ് സ്പേസസ് ഒഴിവാക്കുക, ക്ലോസ് കോൺടാക്ട്സ് ഒഴിവാക്കുക. അടുത്തടുത്തിരിക്കുന്ന സിറ്റുവേഷൻസ് വരിക, അടുത്തടുത്ത് ഇടപഴകേണ്ടി വരിക ആൾക്കാരുമായിട്ട്, അത് ഒഴിവാക്കുക. ആൻഡ് ക്രൗഡഡ് പ്ലേസസ്, ഒരുപാട് ആൾക്കാർ ക്രൗഡ് ചെയ്ത് നിൽക്കുന്ന സ്ഥലങ്ങൾ ഒഴിവാക്കുക. അപ്പം ഇത്രയും, ഈ 3 C's ആണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. അപ്പോൾ നമ്മൾ എസ്പെഷ്യലി നമ്മൾ ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ടത് തിയേറ്റർ, പിന്നെ റെസ്റ്റോറൻറ്റ്സ്, ക്ലോസ്ഡ് ആയിട്ട് AC ഉള്ള റെസ്റ്റോറൻറ്റ്സ്, ഷോപ്പിംഗ് മാൾസ്, ഇതൊക്കെ നമ്മൾ കഴിവതും ഒഴിവാക്കുക. പുറത്തേ ഇറങ്ങാതിരിക്കുകയല്ല, പക്ഷെ ഇതൊക്കെ നമ്മൾ ഒഴിവാക്കുക. പിന്നെ ഒരു കാര്യം, ഒരിക്കലും ഒരു ഗർഭിണിക്ക് അവോയ്ഡ് ചെയ്യാൻ പറ്റില്ല ഹോസ്പിറ്റൽ വിസിറ്റ്സ്. അതും വളരെ റിസ്ക് പിടിച്ചൊരു സംഭവമാണ്. അത് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? നോർമൽ ഒരു പ്രഗ്നൻസി ആണ്, ഒരു കോംപ്ലിക്കേഷൻസ് ഒന്നുമില്ല, സാധാരണ ഒരു ഗർഭിണിയാണ്. അപ്പം അവരെത്ര വിസിറ്റ് ചെയ്യണം ഹോസ്പിറ്റലിൽ? എന്തായാലും നിങ്ങൾ ഗർഭിണിയാണെന്ന് അറിഞ്ഞ സമയത്ത് ഒരു 2 മാസമൊക്കെ ആകുമ്പോൾ നമ്മൾ എന്തായാലും ഹോസ്പിറ്റലിൽ ചെല്ലണം, ഒരു ഡോക്ടറെ, ഗൈനക്കോളജിസ്റ്റിനെ കാണണം. അവർ നിങ്ങളെ ചെക്ക് ചെയ്ത് വേണ്ട ടെസ്റ്റുകൾ ചെയ്ത് കഴിഞ്ഞതിന് ശേഷം ഒരു ഹെൽത്തി പ്രഗ്നൻസി ആണെന്ന് അവർ കൺഫേം ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ നെക്സ്റ്റ് വിസിറ്റ് എപ്പോൾ വേണം? നെക്സ്റ്റ് നിങ്ങൾ NT സ്കാൻ ചെയ്യാം. 11 to 14 weeks NT സ്കാൻ, ന്യൂക്കൽ ട്രാൻസ്ലൂസൻസി സ്കാൻ എന്ന് പറയുന്നത്. ആ 3rd മാസം ആ NT സ്കാൻ ചെയ്യണം. അതെന്ന് പറയുന്നത് നിങ്ങളുടെ കുട്ടിയുടെ ഫേസ്റ്റ് അനോമലി സ്കാൻ ആണ്. നിങ്ങളുടെ കുട്ടിക്ക് എന്തെങ്കിലും രീതിയിലുള്ള ക്രോമസോമൽ പ്രശ്നങ്ങളോ എന്തെങ്കിലും അംഗവൈകല്യങ്ങൾ ഉണ്ടാവാനുള്ള സാധ്യതയുണ്ടെങ്കിൽ ആദ്യം ഡിറ്റക്ട് ചെയ്യുന്ന സ്കാൻ ആണ് അത്. NT സ്കാൻ തീർച്ചയായും ചെയ്യുക. കൂടെ എന്തെങ്കിലും ടെസ്റ്റുകൾ വേണമെങ്കിൽ നിങ്ങൾ ഗൈനക്കോളജിസ്റ്റ് പറയും, വേണമെങ്കിൽ ചെയ്യുക. ഇല്ലെങ്കിൽ അതിനുശേഷം ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള അനോമലി സ്കാൻ, 5th മാസത്തിലെ അനോമലി സ്കാൻ ആണ് നിങ്ങൾ ചെയ്യേണ്ടത്. അത് ഒരിക്കലും വിട്ട് കളയരുത്. ആ സ്കാനാണ് നിങ്ങളുടെ കുട്ടിക്ക് എന്തെങ്കിലും, കുട്ടി കുറച്ചും കൂടി വലുതായിട്ടുണ്ടാവും എന്നാൽ എല്ലാം ക്ലിയർ ആയിട്ട് കാണാനുള്ള സിറ്റുവേഷൻ ആയിട്ടുണ്ടാവും. അപ്പോൾ അംഗവൈകല്യങ്ങളുണ്ടോ എന്ന് അറിയുന്ന സ്കാൻ തീർച്ചയായും ചെയ്യുക. അതിനുശേഷം നിങ്ങൾക്ക് എന്തൊക്കെ ചെയ്യണം, എപ്പോൾ വരണം എന്നുള്ളത് നിങ്ങൾ ഗൈനക്കോളജിസ്റ്റിൻ്റെ അടുത്ത് ചോദിച്ചതിന് ശേഷം മാത്രം തീരുമാനിക്കുക. കൂടുതലും നിങ്ങൾക്ക് 8th മാസമൊക്കെ ആകുമ്പോൾ പിന്നെ വന്നാൽ മതിയോ, വേറെ ബുദ്ധിമുട്ടുകളൊന്നും ഇല്ലാത്ത സ്ത്രീകളെ പറ്റിയിട്ടാണ് പറയുന്നത്.
പ്രഗ്നൻസി പ്ലാൻ ചെയ്യാൻ പറ്റുമോ ഈ സമയത്ത്? അത് നമ്മൾ പറയാൻ വിട്ടുപോയി. എന്തും നമ്മൾ ഈ ഒരു സിറ്റുവേഷനിൽ സാധാരണഗതിയിൽ ഇപ്പൊ റീസെന്റ് മാരീഡ് ആയ ഒരു കപ്പിളാണ്, വേറെ കുഴപ്പങ്ങളൊന്നും ഹെൽത്ത് ഇഷ്യൂസ് ഒന്നും ഇല്ല, ഏജും കുഴപ്പമൊന്നുമില്ല, യങ് ആണ്, അപ്പം വേറെ പ്രശ്നങ്ങളൊന്നും ഇല്ലാത്ത ആൾക്കാര്. ഗൈനക്കോളജിസ്റ്റ് റെക്കമെൻഡ് ചെയ്യുന്നത് ഇപ്പോൾ നിങ്ങൾ പ്രഗ്നൻസി പ്ലാൻ ചെയ്യാതിരിക്കുന്നതായിരിക്കും നല്ലത്. കാരണം എന്താന്ന് വെച്ചാൽ COVID-19 അത്ര ഭയങ്കര ഭീകര വൈറസ് ആയതുകൊണ്ടൊന്നുമല്ല, എന്നാലും COVID-19 ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഒരു നോവൽ വൈറസ് ആണ്, ഒരു പുതിയ വൈറസ് ആകുമ്പോൾ നമുക്ക് ആ വൈറസിനെ പറ്റിയിട്ട് കൂടുതലൊന്നും നമ്മൾ അധികം പഠിച്ചു കഴിഞ്ഞിട്ടില്ല. അപ്പം ഇനി ഭാവിയിൽ ഗർഭിണി ആയിരിക്കുമ്പോൾ കോവിഡ് വന്നിട്ടുണ്ടെങ്കിൽ ആ കുട്ടിക്ക് ഭാവിയിൽ എന്തെങ്കിലും ഒക്കെ പ്രശ്നങ്ങൾ വരാൻ സാധ്യത ഉണ്ടോ എന്നുള്ളതിനെ പറ്റിയിട്ടൊന്നും ഇതുവരെ സ്റ്റഡീസ് ഉണ്ടായിട്ടില്ല. അപ്പം അങ്ങനെ ഇരിക്കുന്ന ഒരു സിറ്റുവേഷനിൽ നമുക്ക് വേണമെങ്കിൽ പ്രഗ്നൻസി അവോയ്ഡ് ചെയ്യാൻ പറ്റുന്ന ഒരു സിറ്റുവേഷൻ ആണെങ്കിൽ ഇറ്റ് ഇസ് ബെറ്റർ ടു അവോയ്ഡ് പ്രഗ്നൻസി. അതാണ് ഇപ്പോഴത്തെ റെക്കമെൻഡേഷൻ. പക്ഷേ ഇപ്പോൾ ഒരു ഇൻഫെർട്ടിലിറ്റി ട്രീറ്റ്മെൻ്റ് ഒക്കെ എടുക്കുന്ന ഒരു കപ്പിളാണ്, ഒരുപാട് പ്രായമൊക്കെ ആയിട്ടുള്ള ആൾക്കാരാണ്, വേറെ എന്തെങ്കിലും സർജറീസ് ഒക്കെ ചെയ്തിട്ടുണ്ട്, വന്നിതാ ട്രീറ്റ്മെൻ്റ് ഒക്കെ ചെയ്തുകൊണ്ടിരിക്കുകയാണ്, ആങ്ഷ്യസ്ലി ഈഗർലി വെയിറ്റിംഗ് ഫോർ എ ചൈൽഡ്, അങ്ങനെയുള്ള ആൾക്കാർക്ക് ദി ക്യാൻ കണ്ടിന്യൂ ട്രീറ്റ്മെൻറ്റ് എന്നാണ് പറയുന്നത്. അങ്ങനെയുള്ള ആൾക്കാർ ഇത് കോവിഡ് ആയതുകൊണ്ട് ഇപ്പോൾ ചെയ്യേണ്ട ട്രീറ്റ്മെൻറ്റ് നിർത്തിവെക്കാം അങ്ങനെയൊന്നും പറയുന്നില്ല. സോ ദാറ്റ് ഇസ് ദ ഗൈഡ് ലൈൻസ് ഓൺ കൺസീവിങ് ഡ്യൂറിങ് ദിസ് പാൻഡമിക്. ഇനി പ്രത്യേകിച്ച് നിങ്ങൾ ശ്രദ്ധിക്കേണ്ട വേറൊരു കാര്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഒരു ഗർഭിണിക്ക് എന്ത് എമർജൻസി വരികയാണെങ്കിലും ഹോസ്പിറ്റലിൽ പോകാൻ മടി കാണിക്കരുത്. നിങ്ങളുടെ ഗൈനക്കോളജിസ്റ്റുമായിട്ട് കൺസൾട്ട് ചെയ്തതിന് ശേഷം നിങ്ങൾക്ക് ഓൺലൈൻ വഴിയോ ഫോൺ കോൾ വഴിയോ ഒക്കെ നിങ്ങൾക്ക് കൺസൾട്ടേഷൻസ് പറ്റുമോ എന്നുള്ളത് നിങ്ങൾ ചോദിച്ച് മനസ്സിലാക്കുക. പറ്റുന്ന സാഹചര്യങ്ങളിൽ അങ്ങനെ ചെയ്യുക. ആൻഡ് എമർജൻസീസ് ഉണ്ടെങ്കിൽ തീർച്ചയായും ഹോസ്പിറ്റലിൽ പോവുക. ആൻഡ് ഹോസ്പിറ്റലിൽ പോകുമ്പോൾ നിങ്ങൾ ഒരിക്കലും മറച്ചു വെക്കാൻ പാടില്ലാത്തൊരു കാര്യമാണ് നിങ്ങളുടെ കോൺടാക്ട് ഹിസ്റ്ററി. നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു കോൺടാക്ട് ഉണ്ടായിട്ടുണ്ടെങ്കിൽ യു ഷുഡ് റിവീൽ ദാറ്റ് കോൺടാക്ട് ഹിസ്റ്ററി, സോ ദാറ്റ് നിങ്ങളും സേഫാണ്, നിങ്ങളും ട്രീറ്റ് ചെയ്യുന്ന ഗൈനക്കോളജിസ്റ്റും സേഫാണ്, നിങ്ങളും കുഞ്ഞും സേഫാണ്. ഇപ്പോൾ പ്രത്യേകിച്ച് മരുന്നുകളൊക്കെ ഉണ്ട്, ഈ ഹൈഡ്രോക്സിക്ലോറോക്വിൻ എന്നൊക്കെ പറയുന്ന ഡോക്ടേഴ്സൊക്കെ കഴിക്കുന്ന ഹെൽത്ത് പേഴ്സണലൊക്കെ കഴിക്കുന്ന ഗുളികയുണ്ട്, അതായത് ഇത് വരാതിരിക്കാനായിട്ട്. ദ സേഫസ്റ്റ് പാർട്ട് ഇസ് ദാറ്റ് ഈ ഗുളിക ഗർഭിണികൾക്ക് കഴിക്കാവുന്നതാണ്, പക്ഷേ നിങ്ങൾ ഡോക്ടർ പ്രിസ്ക്രൈബ് ചെയ്യുകയാണെങ്കിൽ മാത്രം വെറുതെ എടുത്ത് കഴിക്കാനൊന്നും പാടില്ല. സോ അങ്ങനെയുള്ള സിറ്റുവേഷനിൽ നിങ്ങൾക്ക് വേണം, നിങ്ങളുടെ ഡോക്ടർക്ക് ഷീ ഹാസ് ഗോട്ട് ദാറ്റ് ഓപ്ഷൻ ഓഫ് ഗിവിങ് യു ദാറ്റ് മെഡിസിൻ. അപ്പം അതുകൊണ്ട് നിങ്ങൾ എന്തായാലും നിങ്ങൾ കോൺടാക്ട് ഹിസ്റ്ററി ഉണ്ടെങ്കിൽ അത് റിവീൽ ചെയ്യണം. സോ ഇത്രയൊക്കെയാണ് COVID-19 ഗർഭിണികളും എന്നുള്ള ടോപ്പിക്കിൽ കോമൺ ആയിട്ട് ആൾക്കാർ ചോദിച്ച് കണ്ടിട്ടുള്ള ഡൗട്ട്സ്. അപ്പം നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായെങ്കിൽ എന്തായാലും വീഡിയോ ലൈക്ക് ചെയ്യുക, ആൻഡ് ചാനൽ എന്തായാലും സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. എങ്കിൽ മാത്രമേ ഞാൻ ഇനി വീഡിയോസ് ഇടുമ്പോൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ കാണുകയുള്ളൂ, നിങ്ങൾക്ക് വീഡിയോസ് വന്ന് കാണാൻ പറ്റുള്ളൂ. യൂസ്ഫുൾ ആയിട്ട് തോന്നുകയാണെങ്കിൽ ഈ വീഡിയോ തീർച്ചയായും നിങ്ങൾ ഫ്രണ്ട്സ് ആൻഡ് ഫാമിലി ആയിട്ട് ഷെയർ ചെയ്യുക. അടുത്ത ഒരു വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും താല്പര്യമുള്ള ഒരു ടോപ്പിക്കുമായിട്ട് വീണ്ടും കാണുന്നത് വരെ ബൈ.